ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷെഫ്നാസ് കിച്ചൺ. ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയിട്ട് എല്ലാവരും വീട്ടിൽ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇന്ന് നല്ല മഴയുള്ളൊരു ദിവസമാണ്. ഇന്ന് എന്താണ് ഇപ്പോൾ ഉണ്ടാക്കുക എന്നാലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഏട്ടനും അനിയനൊക്കെ പറഞ്ഞത് നമുക്ക് അൽഫാം ഉണ്ടാക്കിയാലോ. ഈ മഴയത്ത് അൽഫാമും സുലൈമാനും അതുപോലെ തന്നെ അതിൻ്റെ വൈറ്റ് സോസൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ. അങ്ങനെ ഞങ്ങളൊന്ന് അൽഫാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. നമ്മൾ സാധാരണ അൽഫാം അല്ല കേട്ടോ ഉണ്ടാക്കുന്നത്, ഇതൊരു വെറൈറ്റി അൽഫാമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അടിപൊളി അൽഫാം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിതിന് മുന്നൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് പേരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണ്. അപ്പോൾ അവർക്കൂടെ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഞാനൊരു 30 കാന്താരിമുളക് എടുത്തിട്ടുണ്ട്, 4 തണ്ട് കറിവേപ്പില, 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതിലൊരു ഏകദേശം ഒരു 30 അല്ലി വെളുത്തുള്ളി ഉണ്ടാവും. പിന്നെ 1 കപ്പ് മല്ലിച്ചപ്പും പൊതിനയും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 വലിയ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, മീഡിയം സൈസുള്ള 2 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ പീസാക്കിയിട്ട് ഒരു 4-5 ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസായ ചിക്കനാണ്. ഇതൊന്ന് നല്ല വൃത്തിയിൽ കഴുകിയെടുത്തിട്ട് ഒന്ന് വരിഞ്ഞെടുക്കണം. അതിനുശേഷം നമ്മൾ ഒരു അമ്മിക്കല്ലോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കാം. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് ഇതിൽ പിടിച്ചിട്ടു. ഇനി ഒരു പാൻ വെക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കാന്താരിമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് പൊട്ടിത്തെറി കിട്ടും. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് വെളുത്തുള്ളി, മല്ലിച്ചപ്പ്, പൊതീന, സവോള, ക്യാപ്സിക്കം, ഇഞ്ചി, ഒരു 1/2 കപ്പ് തൈര്, 1 നാരങ്ങയുടെ ജ്യൂസ്, നമ്മുടെ കാന്താരിമുളക്. ഈ കാന്താരിമുളകാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. പിന്നെ ഒരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ ചെറിയ ജീരകം, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയൊക്കെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഓരോ ചിക്കൻ്റെ പീസ് എടുത്തിട്ടും ഇതിലൊന്ന് മുക്കിയെടുക്കാം. 2 ഭാഗത്തും നന്നായിട്ട് ഈ മസാല ആവുന്ന വിധത്തിൽ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. നല്ലൊരു കളറാണല്ലേ ഗ്രീൻ ചിക്കന്, കാണാനും നല്ലൊരു ഭംഗിയാണ് ഇതിന്. അപ്പോൾ എല്ലാ ചിക്കനും ഇതുപോലെ ഇതിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. എന്നിട്ടൊരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കനലൊക്കെ ഇവിടെ റെഡിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രില്ലെടുത്തിട്ട് ഈ ചിക്കൻ നമുക്ക് ഗ്രില്ലിലേക്ക് വെച്ച് കൊടുക്കാം. കരിയൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ കനലൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഗ്രില്ല് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് എടുത്തിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ 1 ഭാഗം മാത്രം കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് 2 ഭാഗവും തിരിച്ചു മറിച്ചിട്ടിട്ട് നമ്മളത് വേവിച്ചെടുക്കേണ്ടത്. ആ ഗ്രില്ലൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ച് വെച്ച് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. ഇപ്പോൾ തന്നെ നമ്മൾ സാധാരണ മസാല തേക്കുന്നതിനേക്കാൾ ഒന്നുകൂടെ ടേസ്റ്റ് ഈ ഒരു ഗ്രീൻ മസാലക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഗ്രീൻ ചിക്കൻ അൽഫാം ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണാം, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു തൂമ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ആവശ്യമുള്ളവരത് കാണാം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.